നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ആശങ്കകളും ഏറ്റുവാങ്ങാൻ പിണറായി വിജയന്റെയും കൂട്ടരുടെയും ജന്മം ഇനിയും ബാക്കി. പറഞ്ഞു വരുന്നത് മുന്നിലുള്ളത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പല്ല, മുന്നിലുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്, ജീവൻ മരണ പോരാട്ടവുമാണ്. ഇതിനിടയിലാണ് ഒന്നിനു പുറകെ ഒന്നായി ഓരോന്നായി സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഡെമോക്രസിന്റെ വാളുപോലെ തൂങ്ങിക്കിടക്കുന്നത്. അതിൽ ഒന്ന് ലാവലിൻ എന്ന വലിയ ചോദ്യം. ടി പി നന്ദകുമാർ വീണ്ടും തെളിവുകളുമായി രംഗത്തിറങ്ങുമോ എന്നുള്ളതാണ് പിണറായി നേരിടാൻ പോകുന്ന ആദ്യ ചോദ്യം. രണ്ടാമത്തേത് കിഫ്ബിയിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വലിയ പൂട്ട് ഇ ഡി പിടിമുറുക്കി മുന്നോട്ട് തന്നെ തീർന്നില്ല. മറ്റു ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും അന്തരീക്ഷത്തിൽ അങ്ങനെ തന്നെയുണ്ട്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം താൽക്കാലിക ജീവനക്കാരുടെ വിഷയത്തിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങളും നിലപാടുകളും വന്നത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പിണറായി സർക്കാരിന്റെ താൽക്കാലിക സ്ഥിരപ്പെടുത്തൽ, അത് കഴിഞ്ഞ ദിവസം പൊളിച്ചടുക്കിയ കോടതി വീണ്ടും സർക്കാരിന്റെ നിലപാടുകൾ പരാമർശിച്ച് രംഗത്ത് വന്നതോടെ അക്ഷരാർത്ഥത്തിൽ വിശ്വാസികൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. സി പി എമ്മിന്റെ യഥാർത്ഥ അടിയുറച്ച അണികളും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുവിധം കാര്യങ്ങൾ കരക്കടുപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു പിണറായി കൂട്ടരും. പ്രത്യേകിച്ചും വിശ്വാസ വോട്ട് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് സി പി എം രംഗത്ത് വന്നതും സി പി ഐയുടെ നേതാക്കന്മാർ പലതും മറച്ചുവെച്ച് സംസാരിക്കുന്നത് പോലെയുള്ള പ്രതീതി തോന്നിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്, മറ്റു ചില നടപടികൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിൽ വനിതാ ആക്ടിവിസ്റ്റുകളുടെ പ്രവേശനത്തെ സർക്കാർ പിന്തുണച്ചുവെന്ന കോടതി പറഞ്ഞതോടെ വിശ്വാസികൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടിയിരിക്കുകയാണ്. ശബരിമലയിൽ വനിതാ ആക്ടിവിസ്റ്റുകളുടെ പ്രവേശനം വലിയ വിവാദമായിരുന്നു എന്നതിൽ സംശയമില്ലെന്നും കേരള സർക്കാർ ആക്ടിവിസ്റ്റുകളായ വനിതകളുടെ പ്രവേശനത്തെ പിന്തുണച്ചെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച പ്രതിഷേധങ്ങൾക്കിടെ വനിതാ ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണിയുടെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ചെന്ന കേസിൽ ബി ജെ പി നേതാക്കളായ പ്രദീഷ് വിശ്വനാഥ്, സി ജി രാജഗോപാൽ എന്നിവർക്ക് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്. ഒരു വശത്ത് സംസ്ഥാന സർക്കാരും മറുവശത്ത് ബി ജെ പിയും ആർ എസ് എസും ഒട്ടേറെ ഹിന്ദു സംഘടനകളുമായിരുന്നു. ആക്ടിവിസ്റ്റുകളായ വനിതകളുടെ ശബരിമല പ്രവേശനത്തിനെതിരെ ബി ജെ പിയും ആർ എസ് എസും ഹിന്ദു സംഘടനകളും പ്രതിഷേധിച്ചു. എങ്കിലും കേരള സർക്കാർ ആക്ടിവിസ്റ്റുകളായ വനിതകളുടെ പ്രവേശനത്തെ പിന്തുണച്ചുവെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബിന്ദു അമ്മണി ആക്ടിവിസ്റ്റ് ആണെന്നും ഭക്തയല്ലെന്നും അംഗീകരിച്ച സത്യമാണെന്നും കേസിലെ പ്രതികൾ ബി ജെ പി ആർ എസ് എസ് നേതാക്കളാണെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രദീഷ് വിശ്വനാഥ്, സി ജി രാജഗോപാൽ എന്നിവർക്കെതിരെ ഉള്ള പരാതിക്കാരിയുടെ ആരോപണങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ ദുരുദ്ദേശമുണ്ടെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് സുധീന്ദ്രകുമാർ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ബോണ്ടിലും തുല്യതുകയ്ക്കുള്ള രണ്ടുപേരുടെ ഉറപ്പിലും ജാമ്യത്തിൽ വിടണമെന്ന് കോടതി പോലീസിന് നിർദ്ദേശവും നൽകി. അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ 15 ദിവസത്തിനകം കീഴടങ്ങണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. തൃപ്തി ദേശായിക്കൊപ്പം ശബരിമലയിലേക്ക് പോകാൻ സംരക്ഷണം ആവശ്യപ്പെട്ട് 2019 നവംബർ 26 രാവിലെ 7:30 എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായതെന്നാണ് കേസിൽ പറയുന്നത്. എന്നാൽ പ്രദീഷ് വിശ്വനാഥനോ രാജഗോപാലോ സ്ഥലത്തുണ്ടായിരുന്നു എന്നതിന് സാക്ഷിമൊഴികളോ മറ്റു തെളിവുകളോ ഇല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംഭവം നടന്ന 11 മാസം കഴിഞ്ഞ് 2020 ഒക്ടോബർ 12 ഇവരെ കേസിൽ പ്രതികളാക്കിയത്. ഒരാൾ അഭിഭാഷകനും മറ്റൊരാൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്നു. എന്നിട്ടും ഇവരെ തിരിച്ചറിയാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞു. ഏതായാലും ബിന്ദു അമ്മിണിയും തൃപ്തി ദേശായിയും അന്ന് കേരളത്തിൽ ഉണ്ടാക്കിയ ചില നാടകീയമായ സംഭവ വികാസങ്ങളെന്ന് ബി ജെ പി തുടരെ തുടരെ ആരോപിച്ച സംഭവങ്ങൾ, വിശ്വാസികൾ തുടരെ തുടരെ ആക്ഷേപം ഉന്നയിച്ച സംഭവങ്ങൾ, ആ സംഭവങ്ങൾക്കാണ് ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വിശ്വാസികൾക്ക് തൃപ്തിയായിട്ടുണ്ടാകും. കാര്യം ബിന്ദു അമ്മിണിയും തൃപ്തി ദേശായിയും ആക്ടിവിസ്റ്റുകളാണെന്നും ഭക്തകളല്ലെന്നും സംസ്ഥാന സർക്കാർ ബോധപൂർവം ഇവരെ ശബരിമലയിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നൊരു വലിയ ആക്ഷേപം തുടക്കം മുതൽ വിശ്വാസി സമൂഹം ഉന്നയിക്കുകയായിരുന്നു. ആ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തത ഉണ്ടാകുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ കപട മുഖംമൂടി കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊളിഞ്ഞു വീഴുന്നു എന്ന് വേണമെങ്കിലും കണക്ക് കൂട്ടാം. പ്രത്യേകിച്ചും വിശ്വാസികളെയാണ് ശബരിമലയിൽ പ്രവേശിപ്പിച്ചത്, ആക്ടിവിസ്റ്റുകളെ അല്ല എന്ന് പല കോണുകളിൽ മാധ്യമ ചർച്ചകളിലൂടെയൊക്കെ പ്രസംഗിച്ച സി പി എമ്മിൻ്റെ ഒക്കെ വക്താക്കൾക്കും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.